കർത്താവിൻ്റെ അതി പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വട്ടം ബ്രദറൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി ദൈവിക ത്രിയേകത്വം എന്നുള്ള വിഷയം, ദ ട്രൈയൂണിറ്റി ഓഫ് ഗോഡ് എന്നുള്ള വിഷയം നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉപദേശത്തോട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ദുരുപദേശങ്ങൾ ഏതൊക്കെയാണ്, അവരെ സാധാരണ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അവരെ കൊണ്ടുവന്നിട്ടുള്ള ഇതിനെതിരെയുള്ള അവരുടെ പഠിപ്പിക്കലുകൾ, ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെ മറുപടി നൽകാനായിട്ട് കഴിയും, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു നാം കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ദൈവിക ത്രിയേകത്വം എന്നുള്ള വിഷയത്തിൽ ത്രിയേകത്വത്തിലെ ആളത്വങ്ങളുടെ പ്രവർത്തികൾ എന്നുള്ള ഒരു പുതിയ പ്രമേയത്തിലേക്ക് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നാം ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവിക ത്രിയേകത്വത്തിലെ ആളത്വങ്ങളുടെ പ്രവർത്തികൾ, അവർ ചെയ്തു വരുന്ന അവരുടെ ദൗത്യങ്ങൾ, പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വചനപരമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിലും കർത്താവ് അനുവദിച്ചാൽ അടുത്ത ഒന്ന് രണ്ട് ആഴ്ചകളിലും ആ നിലയിൽ മുൻപോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലാദ്യമായിട്ട് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്. ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി, നാം ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ പരിശോധിക്കുമ്പോൾ അത് നിത്യത മുതൽ, കഴിഞ്ഞ നിത്യത മുതൽ വരുന്ന നിത്യത വരെയുള്ള മാനുഷികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏത് പ്രവൃത്തിയിലും അല്ലെങ്കിൽ ഏത് കാര്യപരിപാടിയിലും ഈ ത്രിയേകത്വത്തിലെ മൂന്നാളത്വങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്, സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ഥാനത്തിൽ മൂന്നാളത്വങ്ങളും തുല്യരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിലെ ആളത്വങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യപരിപാടിയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ആളത്വമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പ്രാരംഭമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ, ഒരു 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 എക്സാമ്പിൾ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ആദ്യമായിട്ട് പിതാവായ ദൈവം സൃഷ്ടാവാണ് എന്ന് നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പിതാവായ ദൈവം സൃഷ്ടാവാണ്. തരം ആ നിലയിൽ നമുക്ക് വചനത്തിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വളരെ പരിചയമുള്ള ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 1:1 ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം, അവിടെ ഉൽപ്പത്തി പുസ്തകം 1:1 ദൈവം എന്നുള്ള പരാമർശം അത് പിതാവായ ദൈവത്തെ സംബന്ധിച്ച പരാമർശമാണ്. അപ്പോൾ ദൈവം, പിതാവായ ദൈവം സൃഷ്ടാവാണ് എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി 1:1 നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് പുത്രനായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം പരിശോധിക്കുമ്പോൾ പുത്രനായ ദൈവത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് പുത്രനും സൃഷ്ടാവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടാവെന്നുള്ള നിലയിൽ വചനത്തിൻ്റെ താളുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-3 വാക്യങ്ങൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. 3 സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവിടെ
നമുക്കറിയാം ആ വാക്യം നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആ വചനം ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. എന്നാൽ ഇത് പറയുന്നത് പുത്രനെ കുറിച്ചാണെന്ന് നമ്മൾ പതിനാലാം വാക്യം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു സംശയം കൂടാതെ വ്യക്തമാണ്. വചനം ജഡമായി തീർന്നു, അല്ലെങ്കിൽ ജഡധാരിയായി തീർന്ന ദൈവം, അല്ലെങ്കിൽ ജഡധാരിയായി തീർന്ന ദൈവത്വത്തിലെ ആലത്വം, അത് പുത്രൻ തമ്പുരാനാണ്, പുത്രനായ ദൈവമാണെന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് ആ മൂന്നാം വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അന്നേരം സകലവും ലോകത്തിലെ ആ സകല സൃഷ്ടിയെ കുറിച്ചുമുള്ള ഒരു പരാമർശം എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സകലവും ആ പുത്രൻ മുഖാന്തരം ഉളവായി, എന്തൊക്കെ ഉളവായിട്ടുണ്ടോ അതെല്ലാം അവൻ മൂലം ഉളവായതാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്ന് പറഞ്ഞാൽ പുത്രന്റെ പങ്ക് ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതൊന്നും തന്നെ ഇല്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുത്രനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് സൃഷ്ടാവാൻ. മാത്രമല്ല, കൊലോസ്യ ലേഖനം ഒന്നിന്റെ പതിനാറാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാച്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും, അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് നാം കാണുന്ന കാര്യം മാത്രമല്ല കാണാത്ത കാര്യങ്ങൾ അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവൻ മുഖാന്തരമാണ്. എന്ന് പറഞ്ഞാൽ പുത്രൻ മുഖാന്തരമാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ്. മാത്രമല്ല അവനായിട്ടും, അവൻ സൃഷ്ടാവാണ് മാത്രമല്ല ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പുത്രൻ തമ്പുരാന് വേണ്ടിയാണെന്ന് കൊലോസ്യ ലേഖനം ഒന്നിന്റെ പതിനാറാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നേരം നമ്മളെ യഹോവാ സാക്ഷികൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിന് ശക്തമായ ഒരു തെളിവായിട്ട് ഈ പതിനാറാം വാക്യത്തിന്റെ കൊലോസ്യർ ഒന്നിന്റെ പതിനാറിന്റെ അവസാന ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടാവായ പുത്രനായ ദൈവത്താലാണ്. അതുകൊണ്ട് അവിടുന്ന് സൃഷ്ടിയല്ല എന്നുള്ളത് നമ്മൾ അന്ന് ആ കഴിഞ്ഞ നമ്മുടെ ഒരു ക്ലാസ്സിൽ കാണുകയുണ്ടായി. പുത്രനായ ദൈവം സൃഷ്ടാവാണ്. മാത്രമല്ല മറ്റൊരു വേദപുസ്തകത്തിലെ മറ്റൊരു തെളിവാണ് എബ്രായ ലേഖനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം. ബൈബിളിലെ വളരെ വ്യക്തമായ ഒരു തെളിവായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അന്നേരം അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പുത്രൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. നോക്കുക, ആ പുത്രനായ ദൈവം പിതാവായ ദൈവം എപ്രകാരം സൃഷ്ടാവെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുവോ അതേ നിലയിൽ തന്നെ പുത്രനായ ദൈവവും സൃഷ്ടാവാണ് എന്ന് നമുക്ക് വചനത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, സൃഷ്ടിയിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് കാര്യപരിപാടിയിൽ പരിശുദ്ധാത്മാവിന്റെയും പങ്കാളിത്തം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ബൈബിളിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, അവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് അതിന്റെ രണ്ടാം വാക്യം, ദൈവത്തിന്റെ ആത്മാവ്, രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗമാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ആ സൃഷ്ടിപ്പിനെ കുറിച്ച് സമ്മറൈസ്ഡ് ആയിട്ട് ആദ്യം രേഖപ്പെടുത്തുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശയിൽ കൂടെ രേഖപ്പെടുത്തിയത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് രണ്ടാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത്
പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദ സർഫസ് ഓഫ് ദ വാട്ടേഴ്സ്. അവിടെ നമ്മൾ മലയാളത്തിൽ ആ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന്റെ മൂലഭാഷ നാം പരിശോധിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദ സർഫസ് ഓഫ് ദി എർത്ത്. അതിന്റെ ആശയം എന്ന് പറയുന്നത് ഒരു 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 കോഴി മുട്ടയ്ക്ക് അല്ലെങ്കിൽ മുട്ടകൾക്ക് അടയിരുന്ന് ഞങ്ങളുടെ നാട്ടിൽ അവിടെയൊക്കെ പറയുന്നത് അടയിരിക്കുക എന്നാണ്. ആ ഒരു കോഴി മുട്ടയ്ക്ക് അടയിരുന്ന് എന്ന് പറഞ്ഞാൽ കുറേ മുട്ടയൊക്കെ വെച്ച് നമ്മളൊരു തള്ളക്കോഴി അതിൻ്റെ മേളിൽ പിടിച്ചിരുത്തി കുറേ ദിവസങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ ആ കോഴിമുട്ട ആ ചൂടുകൊണ്ട് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞായിട്ട് പുറത്തു വരും. എന്നാൽ തന്നെയും പിന്നെയും കുറേ ദിവസങ്ങൾ കൂടെ ചൂട് നൽകി ആ അമ്മ കോഴി ആ തള്ളക്കോഴി അതിനെ പരിപാലിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നേരം അതേ പ്രയോഗമാണ് നമുക്ക് ഈ ഹോവറിങ് ആ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്യത്തിന്റെ മൂലഭാഷയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരു കോഴി മുട്ടകൾക്ക് മുട്ടയ്ക്ക് അടയിരുന്നു അതിനെ വിരിയിക്കുന്നത് പോലെ ദൈവിക സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പിതാവിനോടും പുത്രനോടും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചന, അതിൻ്റെ വ്യക്തമായ ഒരു രേഖയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അങ്ങനെ നമ്മൾ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം സകലവും സൃഷ്ടിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ രേഖ പരിശോധിക്കുമ്പോൾ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടുമൊപ്പം നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തെയും സൃഷ്ടാവെന്നുള്ള നിലയിൽ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു തെളിവ് സങ്കീർത്തനം 33:6 33:6 അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവിടെ നമ്മൾ വായിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശം ഉളവായി, എന്നിട്ട് അതിന്റെ ഒരു ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആണ് അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവിടെ നമ്മൾ കാണുന്നത് അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഇവിടെ നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. യഹോവയുടെ വചനത്താൽ അവിടെ പിതാവായ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ ഭാഗമെങ്കിൽ അതിന്റെ 2-ാം ഭാഗത്ത് പല വേദപണ്ഡിതന്മാരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുന്നുണ്ട് അവന്റെ വായിലെ ശ്വാസത്താൽ. അവിടെ ആ ശ്വാസം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം റുആഖ് എന്നുള്ള പദമാണ്. നമ്മൾ ഈ റൂഹ റൂഹ എന്ന് പറയുന്ന ഒരു സുറിയാനി പദം സാധാരണ സമുദായ സഭകളുടെ കുർബാനയിലൊക്കെ കേൾക്കാറുണ്ട്. ആ പദം വന്നിരിക്കുന്നത് റുആഖ് എന്ന് പറയുന്ന എബ്രായ പദത്തിൽ നിന്ന്. ആ റുആഖ് എന്നുള്ള ആ പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവ് എന്നുള്ളതിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെയാണ് ആ റുആഖ് എന്നുള്ള പദം തന്നെയാണ് ഇവിടെ മലയാളത്തിൽ ശ്വാസം എന്ന് തർജ്ജമ ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ പല വേദപണ്ഡിതന്മാരും ഈ വാക്യത്തിലും ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ആത്മാവിന്റെ ആ സാന്നിധ്യം അവർ കാണുന്നുണ്ട്. അത് ഇനി ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി 1:2 ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ പിതാവായ ദൈവം ആ സൃഷ്ടിപ്പിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ആ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 3 ആളത്തങ്ങളും ആ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള സൃഷ്ടികർമ്മത്തിൽ ഒരുമിച്ചിരുന്നു സമ്മേളിച്ചിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആ വചനം വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തത് രക്ഷയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒന്ന് ആവിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ, 2-ാമത് രക്ഷയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികൾ. അതിലാദ്യമായിട്ട് പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്
പിതാവായ ദൈവം നമ്മെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തു. അല്ലെ, നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ആ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ള നിലയിൽ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നാം അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതാ. പിതാവായ ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. രണ്ട് തെസ്സലോനിക്കർ 2:13 അതിന്റെ 13-14 വാക്യങ്ങൾ, 2 Thessalonians 2:13-14 നമ്മൾ അവിടെ കാണുന്നത്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായി അപ്പൊസ്തലനായ പൗലോസ് തെസ്സലോനിക്യ സഭയിലെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്, ദൈവം നിങ്ങളെ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം നിങ്ങളെ ആദ്യം മുതൽ എന്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു? രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുക കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നോക്കുക, പിതാവായ ദൈവം നമ്മെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഏവർക്കും ഓർക്കുവാനായിട്ടുള്ളത് പിതാവായ ദൈവം നമ്മെ ആദ്യം മുതൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കുക, യാദൃച്ഛികമായിട്ടല്ല നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്, ദൈവമക്കളായി തീരുവാൻ ഇടയായിട്ട് തീർന്നത്, ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ ഇടയായി തീർന്നത് ദൈവം നമ്മെ മുൻകണ്ടു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8:10 അതിന്റെ 29-30 വാക്യങ്ങളിൽ നാം ഈ പഠനത്തിന്റെ ഭാഗമായി ചിന്തിച്ചതാണ്, മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചും അനേകം തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും അവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നോക്കുക, പിതാവായ ദൈവം നമ്മെ മുന്നറിഞ്ഞ് മുൻനിയമിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന 2 Thessalonians 2:13-14 നമ്മെ രക്ഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. നമുക്ക് വളരെ പരിചയമുള്ള ആ മറ്റ് ഭാഗങ്ങളുണ്ട്. ഇവിടെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നോക്കുക, ദൈവം നമ്മെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, നമ്മെ അവിടുന്ന് രക്ഷയ്ക്ക് വിളിച്ചു, നമ്മെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം വ്യക്തമാക്കുന്ന നമുക്ക് വളരെ പരിചയമുള്ള മറ്റൊരു റെഫറൻസ് ആണ് എഫേസ്യർ എഴുതിയ ലേഖനം 1:3-4 അവിടെ നമ്മൾ വായിക്കുന്ന, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അവിടെ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നോക്കിയതിന്റെ 4-ാം വാക്യം, നാം തന്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നോക്കുക, പിതാവായ ദൈവം 3-ഉം 4-ഉം വാക്യങ്ങളോട് ചേർന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ആ പിതാവായ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. രക്ഷയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവത്തിന്റെ ആ പ്രവൃത്തിയായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, തന്റെ പുത്രനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു, അതും പിതാവായ ദൈവത്തിന്റെ രക്ഷയോടുള്ള ബന്ധത്തിലെ പ്രവൃത്തിയാണ്. യോഹന്നാൻ 3:16 നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഒൺലി ബിഗോട്ടൻ സൺ. അവൻ തന്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ആ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം സാധിക്കുന്നതിന് തന്റെ പൊന്നോമന പുത്രനെ, തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ പുത്രനെ,
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയപ്പെടേണ്ടതാണ്. ആ ദൈവത്തോടുള്ള ആ നമ്മുടെ ആ നന്ദി അത് പ്രകടിപ്പിക്കേണ്ട നിലയിൽ പ്രകടിപ്പിക്കുവാൻ, അത് ദൈവത്തെ അറിയിക്കേണ്ട നിലയിൽ അറിയിക്കുവാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പിതാവായ ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. രണ്ടാമത്, പുത്രനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുത്രനായ ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. നമുക്ക് കർത്താവിനെ കുറിച്ച്, പുത്രന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെങ്കിലും ചുരുക്കം ഒന്ന് രണ്ട് റെഫറൻസ് ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യലേഖനം 1:7 നമ്മൾ വായിക്കുന്നു, അവനിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിലാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചത്. നാം എല്ലാം നിത്യ നാശത്തിലേക്ക് പൊക്കൊണ്ടിരുന്നവരാണ്, നിത്യ നരകത്തിന്റെ അനുഭവത്തിൽ ചെന്ന് പതിക്കേണ്ടിയവരായിരുന്നുവെങ്കിലും ദൈവം നമ്മെ വീണ്ടെടുത്ത്, തൻ്റെ പുത്രനിൽ കൂടെ നമ്മെ വീണ്ടെടുത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം വിലയായി നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയാതിരുന്നപ്പോൾ, ഒരു സഹോദരനും മറ്റൊരു സഹോദരനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ഒരമ്മയ്ക്കും മറ്റൊരമ്മയെ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, ഒരപ്പനും മറ്റൊരപ്പനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന, പുത്രനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട ആ മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ അവസാനത്തിന്റെ രക്തം വരെയും ചൊരിഞ്ഞു തന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്ന ആ സത്യമാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനം പരിശോധിക്കുമ്പോൾ 1 Petros 1:1 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലേറിയ രക്തം കൊണ്ടത്രേ. തന്റെ ആ വിലേറിയ രക്തം കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞുകൊണ്ട് ആ രക്തം വിലയായി കൊടുത്തുകൊണ്ട് അത് പിതാവായ ദൈവത്തിന് നൽകിക്കൊണ്ട് ആ പിതാവായ ദൈവത്തിന്റെ ആ കോപത്തെ ആ ശമിപ്പിച്ചുകൊണ്ട് ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത്, നാം ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നന്ദിയുള്ള ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുന്നതിന് അത് പ്രചോദനമായി, അത് നമ്മുടെ ജീവിതത്തിന് ആവേശമായി തീരേണ്ടതാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. രക്ഷയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവെങ്കിൽ പുത്രനായ ദൈവം തന്നെ തന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് തന്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളത്. യോഹന്നാൻ 3:5 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞ ഒരു പരാമർശമാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 3:3 വളരെ യഹൂദന്മാരുടെ മധ്യത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതനായിരുന്ന, ഉപദേഷ്ടാവായിരുന്ന, പ്രായത്തിൽ വൃദ്ധനായിരുന്ന നിക്കോദിമോസ് യേശു ക്രിസ്തു പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലാകാതെ ചോദിക്കുകയുണ്ടായി, ഒരു വൃദ്ധനായ ശേഷം എങ്ങനെയാണോ ഞാൻ വീണ്ടും ജനിക്കുന്നത്, ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണമോ? കർത്താവ് അതിന് വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ
ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. വെള്ളത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേട്ട വചനത്തിന്റെ പ്രവർത്തനത്താൽ വീണ്ടും ജനിക്കുക. ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നാം ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളതിന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. പുത്രനായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളതിന് കൊരിന്ത് ലേഖനത്തിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ അതിന്റെ 15-ാം വാക്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളതിന് യോഹന്നാൻ 3:5 ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടും ജനിക്കുന്നു എന്നുള്ളതിന് യോഹന്നാൻ 3:5 മാത്രമല്ല 1 പത്രോസ് 1:23 കിടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ നിലനിൽക്കുന്നതും നിലനിൽക്കുന്നതും ചൈതന്യവുമുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുക. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കുക, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം. ഈ ഭാഗത്ത് ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 16:7-8 പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നാം രക്ഷിക്കപ്പെടുന്ന ആ സന്ദർഭത്തിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് യോഹന്നാൻ 16:7 കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാ. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഒരു പാപി സുവിശേഷം കേൾക്കുമ്പോൾ, ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു സഹോദരൻ ഒരു സഹോദരി സുവിശേഷം മറ്റുള്ള ഒരു വ്യക്തിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലഘുലേഖ ഒരു ട്രാക്ട് ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയോട് ഇടപെടുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരുവനുണ്ടാകുമ്പോഴാണ് ഒരു പാപി വീണ്ടും ജനിക്കുന്നത്, ഒരു ദൈവ മകനായി തീരുന്നത്. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം നമ്മെ മുന്നറിഞ്ഞ് മുൻനിയമിച്ചു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പിതാവായ ദൈവം തന്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. 2-ാമത് പുത്രൻ തമ്പുരാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന് നാം അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ സ്ഥാനത്ത് ഏറ്റെടുത്ത് തന്റെ രക്തം വിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു. 3, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ, സുവിശേഷം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് അത് വിശ്വസിക്കുവാനുള്ള വിശ്വാസം നമുക്ക് നൽകി, യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയാനുള്ള ആ കൃപ നൽകി നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിന്റെ താളുകൾ നാം പരിശോധിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ആദ്യം നമ്മൾ ചിന്തിച്ചു സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 3 ആളത്വങ്ങളുടെയും പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു, ഏത് നിലയിലാണ് അവർ പ്രവർത്തിച്ചത്. 2, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികൾ നാം കാണുകയുണ്ടായി. 3, ഒരു കുറിപ്പും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ ആശ്വാസം നൽകുന്ന ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികൾ. നമുക്കറിയാം നാം പലതരത്തിലുള്ള പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ
പലതരത്തിലുള്ള വൈഷമ്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേർപാടിന്റെ അനുഭവത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രമിക്കുന്ന ഏതൊരു വിശ്വാസിക്കും, ഏതൊരു സഹോദരനും സഹോദരിക്കും അത് വ്യക്തമായി അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. സുവിശേഷ നിമിത്തം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവ മക്കൾക്ക്, പ്രിയപ്പെട്ടവർ അവരെ സ്നേഹിച്ച, അവർ സ്നേഹിച്ച പ്രിയപ്പെട്ടവർ മരണം വഴിയായി കടന്നു പോയപ്പോൾ ആ അവർക്ക് ആശ്വാസം നൽകിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ, രോഗത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, കഷ്ടതയുടെ നഷ്ടത്തിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ, പരിഹാസത്തിന്റെ നിന്ദയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ, നമ്മെ ധൈര്യപ്പെടുത്തിയ, നമുക്ക് ആശ്വാസം നൽകിയ, നമുക്ക് ബലം നൽകിയ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ദൈവ മക്കൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആ ആ ദൈവം ആശ്വാസം നൽകുന്ന ആ പ്രവൃത്തികളെ കുറിച്ച് ആ ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, പിതാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. പിതാവായ ദൈവം നമുക്ക് തരുന്ന ആശ്വാസം. രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ ദൈവമക്കളെ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ബലപ്പെടുത്തുവാനായിട്ട് ലേഖനം എഴുതുമ്പോൾ താൻ അവിടെ പറയുകയാണ്, നമ്മുടെ ദൈവം, പിതാവായ ദൈവം അവിടുന്ന് മനസ്സലിവുള്ള പിതാവാണ്, അവിടുന്ന് സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, ആ പിതാവായ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. നോക്കുക, പൗലോസിന്റെ ശുശ്രൂഷയിൽ, പൗലോസിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ, പലതരത്തിലുള്ള വൈഷമ്യങ്ങളിൽ കൂടെ, തന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലൂടെ, നഷ്ടതയിൽ കൂടെ, ഉപദ്രവങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയപ്പോൾ തന്നെ ആശ്വസിപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ആശ്വാസം അത് അനുഭവിച്ചറിയുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. ഇവിടെ പൗലോസ് പറയുക, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നോക്കുക, പൗലോസിന്റെ അനുഭവത്തിലൂടെ പറയുക, ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലും നമുക്കത് പറയാനായിട്ട് കഴിയുകയില്ലയോ? എന്റെ നഷ്ടത്തിന്റെ വേളയിൽ, എന്റെ രോഗത്തിന്റെ അനുഭവത്തിൽ, എന്റെ പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ അനുഭവത്തിൽ, പരിഹാസത്തിന്റെ നിന്ദയുടെ അനുഭവത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ധൈര്യം നൽകുന്ന, എനിക്ക് ധൈര്യം നൽകുന്ന പിതാവായ ദൈവമുണ്ടെന്ന് ആ പറയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് ആ സാധിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത്, അവൻ ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നോക്കുക, നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അവൻ അവിടുന്ന് നമ്മൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. Cast all your cares upon him, for he cares for you. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലത്തിന്റെ സന്ദർഭത്തിലും അവിടുന്ന് നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും നമ്മുടെ ദൈവത്തിന്റെ മേലിട്ടുകൊണ്ടാൽ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ബലം നൽകുന്ന ദൈവമാണ്. പിതാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. നോക്കുക, ഇവിടെ പൗലോസ് എന്ന് പറയുമ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. എന്തിനാ ഈ കഷ്ടതയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്? എന്തിനാ ഈ വേദനയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്? എന്തിനാ ഈ ബുദ്ധിമുട്ടിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിട്ട് നമ്മെ ആശ്വസിപ്പിക്കുന്നത്? 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ
ശക്തരാകേണ്ടത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നൽകി അത് ആ സന്ദർഭത്തിൽ ആശ്വാസം നൽകി ദൈവം ഒരുക്കിയെടുക്കുന്നത് അതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന മറ്റുള്ള ദൈവമക്കൾക്ക് ധൈര്യം നൽകുന്നതിനാണ്. ഒരു 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 ഭാര്യയുടെ വേർപാടിൽ ഒരു സഹോദരൻ ദുഃഖിക്കുമ്പോൾ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു സഹോദരന് ശരിയായ നിലയിൽ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. ഒരു ഭർത്താവിന്റെ വേർപാടിൽ ആശ്വാസം അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ മറ്റൊരു സഹോദരിയെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. പേരൻസിന്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ അതേ അനുഭവത്തിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങൾക്ക് ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. സ്വന്തം സഹോദരങ്ങളുടെ വേർപാടിൽ ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ച സഹോദരങ്ങൾക്ക് അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആ നിലയിൽ ദൈവം നമുക്ക് കഷ്ടം നൽകി, പ്രതികൂലം നൽകി, ആശ്വാസം നൽകി നമ്മെ ഒരുക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ സ്ഥലം സഭയിലുള്ള നമ്മുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള വേർപാടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചിലർക്ക് ഞാനും നിങ്ങളും ഒരാശ്വാസമായി തീരുന്നതിനാണ്, ഒരു ബലമായി തീരുന്നതിനാണ്, ഒരു ധൈര്യമായി തീരുന്നതിനാണ്. അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഒരു വാക്ക് പറയുമ്പോൾ അത് ഒരു 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 മണിക്കൂറുള്ള പ്രസംഗത്തേക്കാൾ ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ള ചില ചില ക്ലാസ്സുകളിലൂടെ, അങ്ങനെയുള്ള ചില ട്രെയിനിങ്ങിലൂടെ, അങ്ങനെയുള്ള ചില ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ആശ്വാസം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, പുത്രനായ ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസമുണ്ട്. നമുക്കറിയാം ആ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെന്ന് ആ സഹോദരന്റെ വേർപാടിൽ ദുഃഖിച്ച, പ്രിയപ്പെട്ടവരോടുകൂടെ ദുഃഖിച്ച കണ്ണുനീർ വാർത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായ പ്രത്യാശ നമുക്ക് നൽകുന്ന കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസമുണ്ട്. രണ്ട് ദശലോനിക്കർ രണ്ടാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദാനം നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ യേശുക്രിസ്തു പുത്രനായ ദൈവവും പിതാവായ ദൈവവും ത്രിയേകത്വത്തിലെ രണ്ടാളത്തങ്ങളും പൗലോസ് പറയുന്നത് യേശുക്രിസ്തു ദാനം പിന്നെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പുത്രനായ ദൈവം കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ആശ്വാസം, ആ കർത്താവ് തരുന്ന ആശ്വാസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. നോക്കുക, നമ്മെ ചേർക്കുവാൻ വരുന്ന, നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ഈ ലോകത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും എല്ലാം അവസാനിപ്പിച്ച് തന്നെ നമ്മെ ഓരോരുത്തരെയും തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തു നൽകി ആ വാഗ്ദത്തം തന്നെ ഈ ദുഷ്ടലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്ക് ആശ്വാസമല്ലേ. ആ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർത്തുകൊണ്ട് ഈ ലോകത്തിൽ ആശ്വാസം അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. പുത്രനായ ദൈവം, പിതാവായ ദൈവം മാത്രമല്ല, ത്രിയേകത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാര്യസ്ഥൻ എന്നുള്ള ഒരു ഒരു പദത്താലാണ്. നമ്മൾ അതിൻ്റെ മൂലഭാഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാരാക്ലേറ്റോസ് എന്ന, പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പദമാണ് കാര്യസ്ഥൻ, കംഫോർട്ടർ. അതിൻ്റെ ആ ഗ്രീക്ക് പദമാണ് പാരാക്ലേറ്റോസ്. അന്നേരം ആ പാരാക്ലേറ്റോസ് എന്നുള്ള ഗ്രീക്ക് പദത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരർത്ഥമാണ് ആശ്വാസപ്രദൻ, നമുക്ക് ആശ്വാസം നൽകുന്നവൻ.
ഈ ദുഷ്ടലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഇന്ന് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ നിറച്ച് നമുക്ക് ബലം നൽകുന്ന, ഏത് പ്രതികൂലത്തെയും തരണം ചെയ്യുന്നതിനാവശ്യമുള്ള ശേഷി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈദലും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. കാര്യസ്ഥൻ പാരാക്ലേറ്റോസ് അതിൻ്റെ ഒരർത്ഥമാണ്. ആശ്വാസപ്രദൻ, മധ്യസ്ഥൻ മറ്റൊരർത്ഥമാണ്. അതുപോലെ തന്നിൽ ആശ്രയിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തി, മാത്രമല്ല സഹായി, ഉപദേഷ്ടാവ്, അഭിഭാഷകൻ, ന്യായവാദി, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങൾ നമുക്ക് ആ കാര്യസ്ഥൻ എന്നുള്ള പദത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:16 അവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നമുക്കറിയാം നമ്മുടെ കർത്താവ് തന്നെ ഒരു കാര്യസ്ഥനാണ്. അവിടുന്ന് തന്നെ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. അവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ മധ്യസ്ഥനാണ്. എന്നാൽ ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരും. നോക്കുക, ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ് അവിടുന്ന് മറ്റൊരു കാര്യസ്ഥൻ. മറ്റൊരു വാക്യം നോക്കിയേ, യോഹന്നാൻ 16:7 വാക്യം. അവിടെയും കർത്താവ് പറയുകയാ, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. നോക്കുക, കാര്യസ്ഥൻ നമുക്ക് ആശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവായ ദൈവം പെന്തക്കോസ്ത നാളിൽ ഇന്ന് പ്രവർത്തിക്കുന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവായ ദൈവം ആ സുവിശേഷം നാം കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും, ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകി നമ്മെ വീണ്ടും ജനിപ്പിച്ച് പിതാവായ ദൈവം നൽകി ആദ്യദാനമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന് നമ്മെ നിറച്ച് ഇന്ന് വഴി നടത്തുന്ന ദൈവമാണ്, നമുക്ക് ബലം നൽകുന്ന ദൈവമാണ്, നമുക്ക് ആലോചന നൽകുന്ന ദൈവമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാണ്. ആ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ മൂന്നാളത്തങ്ങളും നമ്മിൽ വസിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഏത് പ്രശ്നത്തിന്റെ നടുവിലും, ഏത് വേദനയുടെ സന്ദർഭത്തിലും, ഏത് വേർപാടിന്റെ സന്ദർഭത്തിലും നമുക്ക് ആശ്വാസം നൽകുന്ന ഈ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവങ്കിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കരിക്കുവാൻ അത് നമുക്ക് ഒരു പ്രചോദനമായി തീരും, ഒരു ആവേശമായി തീരും. ദൈവം ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.